തൃശ്ശൂർ പൂരം മൂവി ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര മെമ്മറിയിൽ നിൽക്കാവുന്ന കുറേ നല്ല യാത്രകളുണ്ട്. അത് ജയേട്ടൻ്റെ കൂടെയാണ്. കാരണം ഞങ്ങൾ രാത്രികളിൽ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങും. ഇവിടെ തൃശ്ശൂരിലടുത്ത് പുള്ളെന്ന് പറയുന്ന സ്ഥലത്താണ് ഷൂട്ടായിരുന്നത്. അപ്പം രാത്രി പകലൊക്കെ എപ്പോഴും ഷൂട്ടിംഗ് ആയതുകൊണ്ട് അവിടെ കണ്ട പല ആളുകളും എല്ലാം ഉണ്ടാവും ഷൂട്ടിംഗ് സമയത്ത്. അപ്പോൾ രാത്രിയാകുമ്പോൾ ചേട്ടൻ പറയും, ഇള വണ്ടി എടുക്കുക നമുക്ക് ഇറങ്ങാമെന്ന് പറയും. ഞങ്ങളിങ്ങനെ കർണാടക സംഗീതത്തിൽ ഇപ്പോൾ ഒരു രംഗപുര വിഹാര അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കീർത്തനമൊക്കെ ലൈറ്റായിട്ട് പ്ലേ ചെയ്തിട്ട് എപ്പോഴും എൻ്റെ വണ്ടിയിൽ ഒരു ലൈറ്റ് മ്യൂസിക് ഉണ്ടാവും. അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യും. ഒരു തട്ടുകടയിലൊക്കെ കയറി ദോശ കഴിക്കും. കുറേ ഊടുവഴികളിലൂടെയൊക്കെ പോകും. അതൊരു ഭയങ്കര നല്ല ഓർമ്മയായിരുന്നു എന്നെ സംബന്ധിച്ച്. നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മുടെ യാത്രകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ മെമ്മറി കിട്ടും, അല്ലെങ്കിൽ ഒരു ഗൃഹാതുരത്വം എന്ന് പറയും, ഒരു നൊസ്റ്റാൾജിക് ഫീല് നമുക്ക് കിട്ടും കുറേ കാലം കഴിഞ്ഞ് നമ്മൾ ആ യാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. പിന്നെ ഉള്ളൊരു യാത്രാനുഭവം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ജേട്ടൻ്റെ കൂടെ തന്നെയാണ്. എനിക്ക് ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പല്ലാവൂർ എന്ന് പറയുന്ന വില്ലേജ് പാലക്കാടിൽ. ഇടയ്ക്ക് പല്ലാവൂരിൽ പോയി. ഇപ്പോഴും എൻ്റെ വീക്കെൻഡ് യാത്രകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഞാനും എൻ്റെ വൈഫും രണ്ട് കുട്ടികളും കൂടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്നൊരു കോഫിയൊക്കെ ഫ്ലാസ്കിലാക്കി കുറച്ച് ബ്രെഡ് എല്ലാം എടുത്ത് ജാമൊക്കെ കയ്യിൽ വയ്ക്കും, എന്നിട്ട് പല്ലാവൂരിൽ പോവും. അപ്പോൾ എനിക്ക് എൻ്റെ ചെറിയ മോന് 2 വയസ്സായിട്ടുള്ളൂ, അവനിഷ്ടപ്പെട്ട 2 ഡോഗികളുണ്ട് അവിടെ. അവിടെ ചെല്ലുമ്പോൾ ആദ്യ തവണ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ആ 2 പട്ടിക്കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഇവന് കഴിക്കാൻ കൊടുത്ത് ബിസ്ക്കറ്റ് ഇവന് ഇട്ട് കൊടുത്തു. ആദ്യത്തെ തവണ പട്ടിക്കുട്ടികൾ അത് കഴിച്ചു, അത് തിരിച്ചുപോയി. പിന്നെ രണ്ടാമത്തെ തവണ ഞങ്ങൾ ചെന്നപ്പോൾ ആ സെയിം ഡോഗി അവിടെ വന്നു. ആ സമയത്ത് അന്നും ബിസ്ക്കറ്റ് കൊടുത്തു. അങ്ങനെ ഇപ്പോൾ ആ യാത്രയ്ക്ക് തന്നെ ആ ഡോഗികൾക്ക് ബിസ്ക്കറ്റ് കൊണ്ടുപോകുന്നത് പോലും ആ യാത്രയിൽ ഒരു മെമ്മറിയാണ്. പല്ലാവൂർക്ക് പോകുന്ന സമയത്ത് അതുപോലെയാണ് കൽപ്പാത്തി എന്ന് പറഞ്ഞ വില്ലേജിലേക്കുള്ള യാത്രയും. അതും എന്താ പറയുക, നമുക്ക് മനസ്സിന് ഒരു ഒരു വല്ലാത്തൊരു ഫീലാണ് അത്. നമ്മൾ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് സന്തോഷം കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു മിസ്സിങ് തോന്നുന്നതോ പിന്നീട് ആ യാത്രയെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഓർക്കുമ്പോഴായിരിക്കും. ഇതെൻ്റെ അനുഭവമാണ്, എൻ്റെ വിശ്വാസത്തിൽ പല ഓരോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഓർമ്മകളെക്കുറിച്ച്.